ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. യാതൊരു പരിചരണവും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ വിളവെടുക്കുവാൻ സാധിക്കുന്ന ഒരു കൃഷിയാണ് ചേന. അപ്പൊ നമുക്ക് ചേന ടെറസിലും മണ്ണിലും എല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ്. നല്ല മഴക്കാലം ഒഴിച്ച് മറ്റെല്ലാ കാലാവസ്ഥയിലും നമുക്ക് ചാക്കിലൊക്കെ കൃഷി ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എന്റെ വീഡിയോ എങ്ങനെ ചാക്കിൽ നമുക്ക് ചേന കൃഷി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ്. ചാക്കിൽ ചേന നടുമ്പോഴുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, മുള്ളം പന്നിയുടെ ശല്യം നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്ക് എളുപ്പത്തിൽ വിളവെടുക്കുവാനും സാധിക്കും. രോഗകീടബാധ വളരെ കുറവ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ചാക്കിലാകുന്ന സമയത്ത് നമുക്ക് എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാമെങ്കിലും ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ചേന കൃഷി ചെയ്യാൻ പറ്റിയ സമയം. അപ്പൊ നടുവാനുള്ള ചേന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഈ സെൻട്രൽ പോർഷൻ, ഈ മുള വരുന്ന ഈ സെൻട്രൽ പോർഷൻ ഉൾപ്പെടെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുവാനായിട്ട് ശ്രമിക്കണം. കണ്ടില്ലേ, എല്ലാ കട്ടിങ്സിലും ഈ സെൻട്രൽ പോർഷൻ ഉൾപ്പെടണം. ആ രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുവാനായിട്ട്. ഈ ഭാഗത്തൊക്കെയാണ് നമുക്ക് മുള വരുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഈ താഴ്ഭാഗത്ത് വരുന്ന മുളകളൊക്കെ നമ്മൾ ചെത്തിയിട്ട് മാറ്റിക്കളയണം. അതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിലുണ്ട്, കണ്ടില്ലേ, ഈ സൈഡിലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചെത്തി മാറ്റിക്കളയണം. അപ്പോൾ കുറഞ്ഞത് ഈ ഒരു ചേന 4 കിലോഗ്രാം അടുപ്പിച്ചിട്ട് ഉള്ള വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പീസ് തന്നെ നമുക്ക് 1 കിലോഗ്രാം അളവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മികച്ച വിളവ് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 1 കിലോഗ്രാം അളവിലുള്ള ഒരു പീസ് നടുകയാണെങ്കിൽ കുറഞ്ഞതൊരു 4 കിലോഗ്രാം എങ്കിലും നമുക്ക് വിളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണത് നടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ വിത്ത് ചേനയ്ക്ക് യാതൊരു രോഗകീടബാധകളും ഇല്ലാതെ വളർത്തുവാനായിട്ട് നമുക്ക് ഈ വിത്തിനെ ചാണകപ്പാലില് ആദ്യം മുക്കണം. അപ്പൊ ചാണകപ്പാല് നമ്മള് ഈ ഒരു രൂപത്തിൽ, കൊഴുത്ത രൂപത്തിൽ വേണം നമ്മള് കലക്കി വെക്കുവാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട്. അപ്പൊ നമുക്കിത് ഈ വിത്ത് ചേനയിൽ പുരട്ടി കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ഒന്ന് മുക്കിയെടുക്കുവാണ് വേണ്ടത്. കണ്ടില്ലേ, അധികം നേർപ്പിച്ച് പോകരുത്. ഈ രീതിയിൽ എടുത്തതിന് ശേഷം നമുക്കിത് ചാരത്തിലും കൂടി മുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് യാതൊരു കീടബാധയും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ മുളച്ച് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതിവിടെ മാറ്റി വെക്കുക. എല്ലാതും അതുപോലെ ചെയ്യുക. ചാരത്തിൽ മുക്കുക. ചാരവും ചാണകവും ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാവുന്നതാണ്. സ്യൂഡോമോണസ് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ആ വെള്ളത്തിൽ മുക്കിയിട്ടും നമുക്ക് ചേന നടാവുന്നതാണ്. പച്ചച്ചാണകം ഇല്ലെങ്കിൽ നമുക്ക് ചാരമുണ്ടെങ്കിൽ ചാരം മാത്രം മുക്കിയിട്ടും നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് നമുക്ക് ഒരു 2 ദിവസം തണലത്ത് ഉണക്കിയിട്ട് നടാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് നട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ചേന നടാനുള്ള വലിയ ചാക്ക് എടുത്തിട്ടുണ്ട്. അതിന് താഴെ 2 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മറക്കരുത്. ആദ്യമായിട്ട് നമുക്ക് ഇതിൽ നിറയ്ക്കേണ്ടത് 1 ചട്ടി മണ്ണാണ്. 1 ചട്ടി മണ്ണ് ചാക്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലുപ്പമുള്ള ചാക്ക് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഈ മൂല 2 നമുക്ക് ഈ രീതിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ മണ്ണ് നിറയ്ക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ ചാക്കിൽ നിറയ്ക്കുന്ന മണ്ണ് കുമ്മായം ട്രീറ്റ് ചെയ്തതായിരിക്കണം. അപ്പൊ 15 ദിവസം മുന്നേ കുമ്മായം ചേർത്ത് വെച്ച മണ്ണാണിത്. അടുത്തതായിട്ട് നമ്മൾ ഈ ചാക്കിൽ നിറയ്ക്കുന്നത് കരിയിലയാണ്. കരിയില നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ചിട്ട് ധാരാളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കരിയില ധാരാളം ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു ഇളക്കമുള്ള മണ്ണ് ലഭിക്കുകയും നല്ല രീതിയിൽ ചേന വലിപ്പം വെക്കുകയും ചെയ്യും. കരിയിലിട്ടതിന് ശേഷം വീണ്ടും 1 ചട്ടി മണ്ണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാക്കിൻ്റെ അരികൊക്കെ ഈ രീതിയിൽ മടക്കി കൊടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ ചേന വിത്ത് ഈ ചാക്കിൽ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്.
അപ്പോ ഇവിടെയാണ് നമ്മൾ വളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുവരെ നമ്മൾ മണ്ണും കരിയിലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ചേന വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ സൈഡിലൊക്കെ വളം ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴോട്ടുള്ള മണ്ണിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് വളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേനയുടെ വേരുകൾ മേൽപോട്ടാണ് ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ നമ്മൾ വേരിറങ്ങുന്ന ഭാഗത്ത് വേണം വളം ഇട്ട് കൊടുക്കാൻ. അപ്പൊ ചേനയ്ക്ക് നല്ല രീതിയിൽ തന്നെ അടിവളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. പിന്നീടുള്ള വളപ്രയോഗമൊക്കെ നമുക്ക് ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 കിലോഗ്രാം അളവിൽ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകവളം എടുത്തിട്ടുണ്ട്. അപ്പോ ഇത് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ്. വേരിൽ നിന്ന് വരുന്ന പല രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് ട്രൈക്കോഡെർമ. അതിനുശേഷം എടുത്തിട്ടുള്ളത് വേപ്പിൻ പിണ്ണാക്കാണ്. 100 ഗ്രാം അളവിൽ വേപ്പിൻ പിണ്ണാക്ക്, നല്ല രോഗപ്രതിരോധ ശേഷിയോടുകൂടിയും കരുത്തോടുകൂടിയും ചേന വളർന്നു വരുവാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ ഫോസ്ഫറസ് ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ല് പൊടി 50 ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചാക്കിൽ നിറച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തുമായിട്ട് വളം ചേർത്ത് കൊടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് വെക്കണം ഈ രീതിയിൽ. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും മണ്ണാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇട്ടിട്ട് വെക്കുക. നല്ല റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കണം, എന്നെങ്കിൽ ചേന നല്ല റൗണ്ട് ഷേപ്പിൽ വരികയുള്ളൂ. അപ്പോൾ ഈ മണ്ണ് ഇട്ട് കൊടുത്തതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ കരിയില ഇതുപോലെ പൊത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ പുതയിടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെയിലേറ്റിട്ടുള്ള ചൂട് ഈ വിത്തിന് മുകളിൽ വരാതിരിക്കുകയും വിത്ത് വാടിപ്പോവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ചിട്ട് നമ്മൾ കരിയില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കരിയില ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഇത് അഴുകുമല്ലോ, കുറച്ച് നാളുകൾക്ക് ശേഷം അഴുകുന്ന സമയത്ത് നല്ലൊരു പൊട്ടാഷ് വളം കൂടിയാണ്. അപ്പോൾ കുറച്ചുകൂടി മണ്ണ് നമുക്ക് ഈ കരിയിലയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ പൊത്തിക്കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കുംഭമാസത്തിലൊക്കെ നമ്മൾ ചേന നട്ടിട്ടാകുമ്പോൾ മഴയില്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതിന് നനച്ചു കൊടുക്കേണ്ടതാണ്. മുള വന്നതിന് ശേഷം 1 മാസം കഴിഞ്ഞ് ഓരോ മാസത്തെ ഇടവേളകളിൽ നമ്മൾ 2 തവണയായിട്ട് ജൈവവളം എന്തെങ്കിലും ചേർത്ത് കൊടുക്കേണ്ടതാണ്. കൂടാതെ മറ്റുള്ള ചെടികൾക്കൊക്കെ നമ്മൾ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചേനയ്ക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു 8 മാസം ആകുമ്പോഴത്തേക്കിനും നമുക്ക് വിളവെടുക്കാവുന്നതാണ്. സാധാരണയായിട്ട് വീട്ടമ്മമാർ ചേന കൃഷി ചെയ്യുവാനായിട്ട് മടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചേനയുടെ ചൊറിച്ചിൽ കാരണമാണ്. അപ്പോൾ നമ്മൾ ചേന മുറിക്കുന്ന സമയത്ത് കയ്യിൽ എന്തെങ്കിലും ഓയിൽ പുരട്ടിയതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചൊറിച്ചിലൊന്നും അനുഭവപ്പെടുകയില്ല. ധാരാളം വിറ്റാമിൻ സി അടങ്ങിയ ഒരു കിഴങ്ങ് വർഗ്ഗമാണ് ചേന. നമ്മുടെ ശരീരത്തിൽ കാലാകാലമായിട്ടുള്ള ഇൻഫ്ലാമേഷനൊക്കെ ഇല്ലാതാക്കുവാൻ ചേനക്ക് കഴിവുണ്ട്. അതായത് ആൻറ്റി ഇൻഫ്ലാമേറ്ററി പ്രോപ്പർട്ടി ഇതിലുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. സ്കിന്നിന് വളരെയധികം നല്ലതാണ്. 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളൊക്കെ ചേന സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ അവർക്ക് ഹോർമോണൽ ചേഞ്ചസിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദഹനക്കേട് ഉണ്ടാവുകയില്ല. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയൊരു കിഴങ്ങാണ് ചേന. അതുപോലെ തന്നെ വിരശല്യം ഇല്ലായ്മ ചെയ്യുന്നു, ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം ഇല്ലാതാക്കുന്നു. കൂടാതെ ഷുഗർ പേഷ്യൻസിന് ധൈര്യത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങാണ് നമ്മുടെ ചേന. സ്ഥിരമായിട്ട് ചേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവർക്ക് മെമ്മറി ലോസ് ഉണ്ടാവുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. സന്ധി വേദനയ്ക്ക് ഇത് നല്ലൊരു ഭക്ഷണമാണ്. അപ്പോൾ ധാരാളം വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ, പ്രത്യേകിച്ചിട്ടും കാൽസ്യം കൂടുതലടങ്ങിയ ഒരു കിഴങ്ങാണ് ചേന. അപ്പോൾ ചാക്കിൽ നടുന്ന സമയത്ത് നമുക്ക് എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എല്ലാ മാസത്തിലും ഓരോ ചാക്കിൽ ഓരോ വിത്ത് നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ എല്ലാ മാസവും നമുക്ക് വിളവെടുക്കുവാനും സാധിക്കും. അപ്പൊ ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഗ്രോ ബാഗിലും ഒക്കെ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പൊ വീട്ടാവശ്യത്തിന് നമുക്ക് ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കുന്നത് കൂടുതൽ ഉചിതമാണ്. കൂടുതൽ വലിപ്പമുള്ള ചേന നമുക്ക് ആവശ്യമില്ലല്ലോ ഓരോ തവണയും വിളവെടുക്കുന്ന സമയത്ത്. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. മഴക്കാലത്ത് പുഴുശല്യം കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ മികച്ച വിളവ് ലഭിക്കുന്ന ഈ ചാക്കിലെ കൃഷി രീതി കൂടി നമുക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ്, സ്ഥലമില്ലാത്തവർക്ക് പ്രത്യേകിച്ചിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.